ആവശ്യമുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ Woo!
തനിക്ക് എന്ന് ഈ പാരായ്ക്ക് ക്യാൻസർ വരാനുള്ള കാരണം എന്താണ്? എന്തിയാ ഓരോരുത്തരുടെ ശരീരപ്രകൃതികളല്ല. Thank you.
അയ്യസ്വാമിയെ ഒന്ന് കാണണം. എന്താ മോളെ? ദേ ഇവിടെ ഒരാൾ അന്വേഷിക്കുന്നു. എന്താ പോയി? പോകാൻ ഭാവിക്കുകയാണ്. ഞാൻ എവിടെ പോകാനാ സ്വാമി? ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഞാൻ തെണ്ടി നടക്കണ സ്വാമി. എന്ന് പറഞ്ഞാൽ ജോലി അറിയാൻ പറഞ്ഞാൽ തന്നെ ജോലിക്ക് വെക്കാനോ? ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. താൻ പോയി ജോലി പഠിച്ചോണ്ട് വാ, ഞാൻ ജോലി തരാം. എങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യണോ സ്വാമി? വിറക് വെട്ടുകയോ വെള്ളം കോരുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനൊന്നിനും അവിടെ ആളിനെ ആവശ്യമില്ല. എന്ത് ജോലി ചെയ്തിട്ടായാലും 10 രൂപയെങ്കിലും വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ അത്രയുമായി. അച്ഛനും അമ്മയും 3 സഹോദരിമാരും മൂത്ത സഹോദരി വിവാഹപ്രായമായി നിൽക്കുകയാണ്. അവളെ കല്യാണം കഴിച്ചു കൊടുക്കാനും ഒരു മാർഗവുമില്ല സ്വാമി. ഞാനാണെങ്കിൽ പ്രീ യൂണിറ്റ് പാസ്സായ വർഷം മുതൽ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. ആരും എനിക്കൊരു ജോലി തന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായ ആളാണോ? അതെ സ്വാമി. എന്നിട്ടാണോ നിങ്ങൾ ഹോട്ടൽ സപ്ലൈയറുടെ ജോലിക്ക് വന്നു? എന്ത് ചെയ്യാം സ്വാമി, ജീവിക്കണ്ടേ? പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതറിഞ്ഞിട്ടെങ്കിൽ ഞാൻ സപ്ലൈയറുടെ ജോലിക്ക് വയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത്. അച്ഛൻ വിചാരിച്ചാൽ ഹോട്ടലിൽ തന്നെ വേറെന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റില്ലേ? വേറെ എന്ത് ജോലി കൊടുക്കാൻ? വില്ലുവാത്തരി കണക്കെഴുതാൻ അറിയാമോ? അറിയാം സാർ. ശരി, നാളെ മുതൽ കടയിൽ വന്ന് കണക്കെഴുതിക്കോളൂ. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. എന്നാലും വില്ലുവാത്തരിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യാം. സ്വാമി, സ്വാമി ദൈവം രക്ഷിക്കും. രക്ഷിച്ചോട്ടെ, പൊക്കോളൂ. ബഹുമാനപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും വായിച്ചറിയുവാൻ. ആഹാ, എനിക്ക് കൂടി ആണല്ലോ. ഞാൻ അവിടെ നിന്നും പോന്നതിന് ശേഷം ഇതുവരെ കത്തൊന്നും അയക്കാതിരുന്നതിൽ എന്നോട് പരിഭവിക്കരുതെന്ന് അപേക്ഷ. എന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഞാൻ ഈ കത്ത് എഴുതുന്നത് മദ്രാസിൽ ഇരുന്നു കൊണ്ടാണ്. കർത്താവേ, നീ അവിടെ എത്തിയ ആരേ? കർത്താവോ മത്തായി കിട്ടി. നീ വായനയിൽ നോക്കുന്നു. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് കത്തയക്കാമെന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ഇപ്പോൾ എനിക്കിവിടെ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ മാസവും കൃത്യമായി പണം അയക്കുകൊണ്ടുകൊള്ളാം. വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളെ കുറിച്ചും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മയില്ലാത്തവരെ കാര്യമില്ലല്ലോ. അവൻ എന്റേതല്ലേ മകൻ. ഓ, ഇനിയിപ്പോ അവകാശക്കാരെ അറിഞ്ഞിരിക്കണം. നീ വായു നമ്മുടെ രോസമ്മയ്ക്ക്. നമ്മുടെ റോസമ്മയ്ക്ക്, 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 ബാക്കി വായനടി റോസമ്മക്ക്, നമ്മുടെ റോസമ്മയ്ക്ക്. നീ എന്താ ഈ റോസമ്മക്ക് ചുറ്റും കിടന്ന് കാണുന്നത്? വായിച്ചു പോടി. റോസമ്മക്ക് എന്താ പോടി? ഇനി റോസമ്മക്ക് എന്താ വെക്കുന്ന? ജോലി കിട്ടിയോ? അത് കടാ. അവന് ഞാനാണ് പറ്റത്.
അപ്പൊ പിന്നെ ഒത്തിരി തെറ്റുകയല്ലേ? പിന്നെ ഏതാണ്ട് കാര്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ എന്നതാണ്? അതാ അത് അറിയല്ലേ, പുള്ളിക്കാരല്ലേ ഇതെല്ലാം പറഞ്ഞു ഒപ്പിച്ചത്. നീ ചെന്ന് പുറത്തായിട്ട് വരാം. ഇപ്പൊ വിളിക്കണം. നീ ചെന്ന് കിട്ടി പിടിച്ചിടുക. ഇവിടെ അന്നമാരാണിരിക്കണ. അന്നമ്മയുടെ അങ്ങനെ വന്നിട്ടുണ്ട്. ചാണ്ടിയച്ച വന്നിട്ടുണ്ടോ? എന്നിട്ട് എവിടെ? അകത്തുണ്ട്. സ്വല്പം എപ്പോഴെപ്പോഴും ഇങ്ങോട്ടിരിക്കെ ഞാൻ ഇങ്ങോട്ട് പോരുന്ന വരിക്ക ചെറുതായിട്ടൊന്ന് മിനിഞ്ഞു. ആ കെട്ടുപാടി കിടന്ന് ഞാൻ അങ്ങ് ഉറങ്ങി. അത്രേ ഉള്ളു. അവിടെ അറിയോ, അനന്തരക്കാരൻ ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? ഓ, നമ്മുടെ ജോണിക്കുട്ടിയുടെ ജോലിയുടെ കാര്യേ, അതൊന്ന് പറഞ്ഞ് കറിയാച്ചി കേക്കട്ടെ. ആ അതോ, ഞങ്ങളുടെ അടുത്ത് ഒരു വണ്ടിക്കൂടും, അവിടെ ഒരു ഒഴിവ്, അത് ജോണിക്കുട്ടിക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. പക്ഷേങ്കില് കെട്ടിടം പഠിച്ചിട്ടും പറഞ്ഞ് ഒരു 2000 രൂപ അങ്ങനെ കൊടുക്കുന്നു. എന്നാലും ദോഷമില്ല, വാദ്യാല് ജോലിയാ, വിടാൻ കൊള്ളാമോ? കൊള്ളാം. അതുകൊണ്ട് ഉടനെ ചെറുക്കനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച് രൂപ വാങ്ങിച്ച് പള്ളിക്കൊടുത്തി കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോഴാണ്. നമ്മൾ തമ്മില് ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം ഞാൻ അറിയുന്നോട് പറയാം. രൂപയൊക്കെ ഉണ്ടല്ലോ. രൂപയുടെ കാര്യം അല്ല, രൂപയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. കറിയേച്ചൻ വിഷമിക്കണ്ട, ചോദിക്കുന്ന രൂപ തന്ന് ചെറുക്കനെ എടുത്തോളാം എന്ന് പറഞ്ഞ് ആളുകൾ പുറകെ നടക്കുകയാണ്. ആ കുമ്പളകിക്കാർ അറിയനോട് എന്താണോ അറിയാൻ പറഞ്ഞത്, അത് നമ്മുടെ കൈനീട്ടാത്ത കുറ്റവല്ലേ ഉള്ളൂ. രൂപയുടെ പുറകെ നടക്കും. മോഹൻകാരോ? അവരിവിടെ രൂപ കൊണ്ടി വെച്ചിട്ട് പോയിട്ട് അടിയനല്ലേ തിരിച്ചോണ്ടി കൊടുത്തു. പിന്നെ ഞാൻ എന്നാ പറയാറേ, ഇതാണ് അവസ്ഥ. എന്നാലും നമ്മൾ തമ്മിൽ നേരത്തെ ഒരു വാക്കുള്ളതാണല്ലോ എന്ന് കരുതി ചോദിക്കുക. അനുഭൂതികൾ തന്ത്രജനീയാമം അലയുകയായ അനുരാഗ കൽപ്പന ആകാശ താമര തേടി അശോക പൂർണിമ വിടരുംബാലും അനുഭൂതികൾ തന്ത്രജനീയാമം അലയുകയായ അനുരാഗ കൽപ്പന ആകാശ താമര തേരി പ്രസാദ കളഭം
வாய்மொழி தரும் அசோக பூர்ணிமல் விடரும் வாரும் அனுபூதிகள் தந்த ஜனியாம் அலயுகையாய அனுராக கல்பன ஆகாச தாமர தேடி ഒന്നും രണ്ടും ചിലപ്പോ ഇവിടെ നടന്നെന്നും പറയും. നിങ്ങൾ പാവത്തിനെ അയച്ചു വിടുന്നുണ്ടോ ഇല്ലയോ?
പ്രാവണശാപം ഉണ്ടാവും കേട്ടോ. അയാൾ ഒന്ന് അഴിച്ചു വിട്ടേ, കടയിൽ ആരുമില്ല, ഞങ്ങൾക്ക് പോകണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. വലിയ സാധനം ഒന്ന് പറഞ്ഞാൽ വിടൂ, അല്ലെങ്കിൽ ഇല്ല, ഞാൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. അല്ലേ, ഞാൻ അതങ്ങ് മറന്നു പോയി കേട്ടോ. താൻ വാക്ക് പറഞ്ഞാൽ മാറുന്നാണ് എല്ലാം എനിക്ക് നല്ലോല. അതുകൊണ്ട് താൻ അഴിക്കരുത്, ഞാൻ അഴിച്ചോളാം. ¡Chamba!
കഴിഞ്ഞതാ. എന്നാലും ഇത്രയും കാലം ഇവിടെ ജോലി നോക്കിയില്ലോ എന്ന് ഉദ്ദേശിച്ച് തന്നതാ. ഇനി തന്നെ ഇവിടെ ജോലിക്കാവശ്യം എവിടെ വേണമെങ്കിൽ ആ വൗച്ചർ ഒപ്പിടിച്ച് വരും. ഓഹോ, അപ്പൊ പിരിച്ചു വിടാൻ വേണ്ടിയാണ് അയച്ചുകൊണ്ട് പോന്നല്ലേ? ആട്ടോ ഞാൻ കണ്ടോളാം. കൂടെ കൂടെ ഗ്യാസറുകൾ ഉണ്ടായപ്പോഴേ ആലോചിക്കേണ്ടതായിരുന്നു. ആ വൗച്ചർ ഒന്ന് ഒപ്പിട്ട് തന്നെ. അയ്യോ, വലിയ സ്വാമി പറഞ്ഞിട്ടാ. നിന്റെ വലിയ സ്വാമിയുടെ തന്ത പെരിയ സ്വാമിയോട് പറ ഒപ്പിട്ടേ. Thank you.
മനസ്സിലുണരു ഉഷസന്ധ്യ മായാമോഹിനി സരസ്വതി മനസ്സിലുണരു ഉഷസന്ധ്യ മൂത്തവർക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച്
വീട്ടിൽ നിന്ന് ഒരു കത്തുണ്ടായിരുന്നു. എന്താ വിവാഹം തീരുമാനിച്ചു എന്നാണോ? തീരുമാനമൊക്കെയായി. പക്ഷേ അതിനിടയിൽ ഒരു പക്ഷേ ചെറുക്കന് എന്തോ ഒരു ജോലിക്ക് വേണ്ടി 2000 രൂപ കൊടുത്തേ ഈ വിവാഹം നടക്കൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓഹോ, 2000 രൂപയുടെ പയ്യന. ആ കല്യാണം നടന്നാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പണത്തിന്റെ കാര്യത്തിലാണ് സ്വാമി കുഴപ്പം. വിദ്യാർത്ഥിയുടെ വീട്ടുകാർ വിചാരിച്ചാൽ ഇത്രയും പണം ഉണ്ടാക്കാൻ പറ്റും? ഒരു നിവൃത്തിയില്ല സ്വാമി. ഞാൻ നാട് വിട്ടത് തന്നെ എന്റെ സഹോദരിമാരുടെ കല്യാണത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മുത്ത സഹോദരിയുടെ കല്യാണമെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്കും ആശ്വാസം ഉണ്ടായേ. അത് ശരിയാണ്, പക്ഷെ രൂപയില്ലല്ലോ. സ്വാമി വിചാരിച്ചാൽ ₹2000 തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയും. 2000 രൂപ? അതെ സ്വാമി. സ്വാമി പറയുന്ന ഏത് വ്യവസ്ഥയും ഞാൻ അനുസരിക്കാം. എന്റെ സഹോദരിയുടെ വിവാഹ കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ അപേക്ഷിക്കുകയാണ്. രൂപ എന്നാ വേണ്ടത്? 1000 രൂപ ഉടനെ കിട്ടിയാൽ ഉപകാരമായി. ബാക്കി 1000 രൂപ കല്യാണ ദിവസം കൊടുക്കത്തക്ക വിധത്തിൽ തന്നാൽ മതി. വില്ലുവാത്തിരി കടയിലേക്ക് പോക്കോളൂ. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വന്നിട്ട് ഇന്ന് തന്നെ 1000 രൂപ തന്നേക്കാം. ബാക്കി 1000 രൂപ എന്നാ വേണ്ടതെന്ന് അറിയിക്കാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് ഒരു കത്ത് കഴിയുമ്പോൾ സ്വാമി പെരുവും രക്ഷിക്കും. ആ രക്ഷിച്ചോട്ടെ, വില്ലുവാത്തിരി കടയിലേക്ക് പോക്കോളൂ. ഞാൻ മദ്രാസിലോട്ട് അവര് കത്ത് അയച്ചത് തന്നെ പേടിച്ച് പേടിച്ച. 2000 രൂപ എന്ന് പറയുന്നത് നിസ്സാര തുകയെ വച്ചോളൂ. അല്ലേ, കത്ത് മദ്രാസിലോട്ട് ചെല്ലില്ല. അതിനു മുമ്പ് ഏ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്തുവാ കത്താണ്? കത്തോ? രൂപ. 1000 രൂപ അയച്ചതിന് ശേഷമേ അവൻ കത്ത് എഴുതിയുള്ളൂ. അപ്പച്ചൻ ഒന്നുകൊണ്ടും വിഷമിക്കല്ല. ബാക്കി രൂപ എപ്പ വേണമെന്നൊന്നും അറിയിച്ചാ മതി, ഉടനെ അയച്ചേ എന്നും പറഞ്ഞ് എഴുത്തു. അയ്യോടാ ചാണ്ടി കുഞ്ഞു, ഈ രൂപ എങ്ങനെ എടുക്കോ? ₹1000. ബാക്കി രൂപ എപ്പ വേണോ ഇപ്പൊ തന്നെ പറയാം. കാരണം എനിക്ക് മദ്രാസിലോട്ട് കത്തയക്കാനോ? അത് നമുക്ക് ജോളി കുട്ടിയായിട്ടൊന്ന് ആലോചിച്ചിട്ട് പത്താമത് കത്തയച്ച പോലെ. ഇല്ല അല്ല, ജോളി കുഞ്ഞ് എഴുതിയടി. ഇതിയാൻ ഇങ്ങോട്ട് വന്ന് കയറിയ ഉടനെ വലിയ നീമെല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പൊ വരും. എനിക്ക് വന്നോട്ടെ. നമ്മുടെ ചെറുക്കന് മദ്രാസിൽ എന്തുവാ പണി? അത് ഇതുവരെ പറഞ്ഞിട്ടില്ലോ. ആ, അവന്റെ പണിയുടെ കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ തമ്പിട്ടു പോകും. വലിയ നിലയല്ലേ ഈ 10 or 2000 എന്നൊക്കെ പറഞ്ഞാൽ അവന് വെറും. നമ്മുടെ ഒരു പെണ്ണും മദ്രാസിലുണ്ട്. മദ്രാസിന്? അതാര? എന്റെ മോളെ തോശാമ. അവൾ അവിടെ ജയിച്ചിങ്ങ മത്തായിക്കുട്ടി അറിയോ എന്നു. ഏയ്, അവനറിയാനറിയില്ല. ഈ അന്യ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയും വെറുപ്പുള്ള ചെറുക്കന് ഞാൻ എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. അവനങ്ങനെ അതാണ് വിത്ത് ഗുണം 10 ഗുണം. കേട്ടോ, ചെറുക്കൻ മദ്രാസിലാണെന്ന് അറിഞ്ഞപ്പം തൊട്ട് എനിക്കൊരാലോചന. എന്റെ കർത്താവേ, ഇതൊരു അതിശയം തന്നെയാണ്. എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു ആലോചന തോന്നലേ ഉള്ളൂ. പിന്നെ എനിക്കോ? ഞാനും കൂടി പറയാൻ പോവുകയായിരുന്നു. എനിക്ക് ഏതാണ്ടൊക്കെ നടക്കുമെന്നാ എനിക്കും തോന്നുന്നത്. കലേജാ, നമുക്കേ നമ്മളെ മത്തായിക്കുട്ടിയുടെയും തോശാമയുടെയും കാര്യം കൂടെ ഒന്ന് ആലോചിച്ചാലേട്ടാ. അല്ല, ഏതായാലും നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോ അങ്ങനെയും ഒരു ബന്ധം ഇരുന്നോട്ടെ. പെണ്ണും ചെറുക്കനും മദ്രാസിലാണ് താമസിക്കുന്നത്. കെട്ടി ഇട്ടേച്ചാൽ അവിടെ കിടന്നു. എന്താ കറിയാറ്റ എഴുതുമല്ലോ. എതിരുണ്ടെങ്കിൽ വരാം. എനിക്കെന്തോ നായത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതൊന്ന് ആലോചിച്ച് കളയാം. എന്താ ഈ ചെറുക്കനെ ഒന്ന് കണ്ടിട്ടുണ്ട്? കാണാനൊന്നുമില്ല, ചെറുക്കൻ യോഗ്യന. മദ്രാസിൽ ചെറുക്കൻ എവിടെ താമസിക്കുന്നത്? താമസിക്കുന്നു. ഇതിലാ, ഇതാണ് അവന്റെ നേരെ വിലാ.
ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. ഈ രോഗത്തിനുള്ള ഏറ്റവും വലിയ മരുന്ന് വിശ്രമമാണ്. അതുകൊണ്ട് കുറഞ്ഞത് ഒരാഴ്ചത്തേക്ക് കടയിലെ തെങ്ങും പോകണം. നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. കടയിലെ കാര്യം നാളെ ഇവിടെ അടുത്തുള്ള ഒരു ദേവി ക്ഷേത്രത്തിൽ എന്റെ വക ഒരു വഴിപാട് നടക്കുന്നു. അവിടെ വരെ ഞാൻ ഒരു ടാക്സിയിൽ പോയി തൊഴുത് പ്രസാദം വേണം. ആ ടാക്സി തന്നെ ഇങ്ങോട്ട് മടങ്ങിപ്പോരാ. ഒരാഴ്ച കാലത്തേക്ക് ഈ കട്ടിലി നനക ഞാൻ സമ്മതിക്കല. സൂക്ഷിച്ചില്ലെങ്കിൽ അവസാനം എല്ലാവരും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞത് ഞാൻ നാളെ രാവിലെ വരാം. അതിപ്പോ വലിയ ദുഃഖടായല്ലോ. അമ്പലത്തിലെ കാര്യത്തിന് ഇപ്പൊ എന്താ ചെയ്യാ? ക്ഷേത്രത്തിലുള്ള ആരെങ്കിലും തന്നെ എല്ലാ കാര്യങ്ങളും എത്തിച്ചൽ പോരെ. അയ്യോ അത് പോരാ മോളെ. നമ്മളെ പെട്ടാരെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. അതിനൊരു കാര്യം ചെയ്യ, എനിക്ക് പകരം വില്വാദ്രി നാളെ ഒന്ന് അമ്പലത്തിൽ പോവാ. അയ്യോ ഞാനും എല്ലാ എനിക്കതിനുള്ള പരിചയമൊന്നും അതെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നാളെ ഞാൻ പോയാൽ പിന്നെ കടയിൽ ആരാ സ്വാമി? നാളത്തെ കാര്യം
നമുക്ക് വീട്ടിൽ തന്നെ ആയിരിക്കാം. ഏതായാലും വെല്ലുവാതിരി നാളെ രാവിലെ ഒന്ന് ഇങ്ങോട്ട് വരിക. ഞാൻ തന്നെ പോണോ സാർ? ഏതായാലും നമ്മളിൽ ഒരാൾ കുറേ പറ്റി, അത് വെല്ലുവാതിരി തന്നെ ആവുന്നതാ ഭേദം. നാളെ രാവിലെ ഏതായാലും ഇങ്ങോട്ട് വരിക, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ ഏതായാലും കടയിലേക്ക് പോകുള്ളൂ. ഭദ്രകാളി കാതരുളുദേവ.
ശരീരത്തിന് നല്ല സുഖമില്ല. അത്തുകൊള്ളാം, വെഞ്ചസ്വാമിക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ അമ്പിയോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. അപ്പൊ അമ്പിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാല് എനിക്ക് പകരം സ്വാമിക്കൊന്ന് പൊയ്ക്കൂടെ? അയ്യോ ഞാനില്ല, നേരെ വെളുത്താലുടനെ അമ്പിയെ മഠത്തിലേക്ക് പറഞ്ഞേക്കണമെന്ന് വലിയ സ്വാമി എന്നെ ഏൽപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. അതിന് പകരം ഞാൻ അങ്ങോട്ട് ചെന്നാലേ വലിയ സ്വാമി എന്നെ തോടിക്കും. എനിക്ക് സുഖമില്ലാഞ്ഞിട്ട് പറഞ്ഞൂടെ സ്വാമി? തൂക്കിടക്ക് അമ്പലത്തിൽ ചെന്ന് തൊഴിലൊക്കെ അറിയുമ്പോ അത് പോകും. വലിയ സ്വാമിയെ വെളുപ്പിക്കാതെ രാവിലെ അമ്പലത്തിൽ പോയി പോയി കിടന്നോ. നടത്തിയോ? മംഗളമായി നടന്നു.
അച്ഛൻ ഇവിടെ കിടന്നുകൊണ്ട് എല്ലാം കേട്ടോളാം. വിശ്വാസി വന്നു. വിശ്വാസിക്ക് ഏതാണ്ട് ബോധക്കേടുണ്ടായിരുന്നു പറഞ്ഞ് ഇവിടെ ഇവിടെ കിടന്ന് ബോധം കെടാൻ പോവായിരുന്നു. എന്താ ബോധക്കേട് വല്ലതും ഉണ്ടായോ? അല്ല, ഒരു ചെറിയ തലകറക്കം പോലും. അങ്ങനെ ചെറിയ തലകറക്കമോ? ബോധമില്ലേ വെച്ച എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? ബോധക്കേടുണ്ടാകാൻ കാരണം എന്താണെന്ന് അറിയാമോ? വഴിപാട് നിർന്നിട്ട് നടത്താനിട്ടാ. വഴിപാടോ? അതെ, എന്റെ അമ്മ എനിക്കൊരു തുലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നു. അതിതുവരെ നടത്തിയില്ല അല്ലെ? ഇല്ല. തുലാഭാരം പഴത്തിലോ ശർക്കരയല്ല? പഴത്തിൽ എന്തൊക്കെ ആയാലും വഴിപാട് മാത്രം മുടക്കരുത്. അത് മുടക്കുന്നത് ആയുസിന് വരെ കേടാ. അത് ഉടനെ തന്നെ ഒന്ന് നടത്തിക്കണം. വച്ച് താമസിപ്പിക്കരുത്. മനസ്സിലായോ പറഞ്ഞത്? ഉവ്വ. പേരെന്തുവാ? എന്നോടാണ് ചോദിക്കുന്നത്. പേര്
മത്തായിക്കുട്ടി. ഏ മത്തായിക്കുട്ടി അറിയത്തില്ലേ നിങ്ങളുടെ കൂടുതലാ താമസമെന്ന് മത്തായിക്കുട്ടിയുടെ അപ്പച്ച പറഞ്ഞത്? അങ്ങനെ തന്നെയാണ് എനിക്ക് വേദനാത്വം തന്നത്. മത്തായിക്കുട്ടിയുടെ കാര്യമാണോ? ആ മത്തായിക്കുട്ടി എനിക്കറിയാം. നിങ്ങൾ മത്തായിക്കുട്ടിയുടെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം തുടങ്ങാൻ മത്തായിക്കുട്ടി എവിടെ താമസിക്കുന്നു? എന്തോ ബന്ധം തുടങ്ങാൻ പോകുന്നു പറഞ്ഞല്ലോ. മത്തായിക്കുട്ടിയുടെ സഹോദരിയുടെ കല്യാണത്തിന്റെ കാര്യമായിരിക്കും. അതെല്ലാം ഞാൻ മത്തായിക്കുട്ടിയോട് പറഞ്ഞോളാം. കാര്യം എന്താണെന്ന് എന്നോടുകൂടി ഒന്ന് പറഞ്ഞുകൂടെ? ഞാൻ മത്തായിക്കുട്ടിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. കൂട്ട് വേറെ രഹസ്യം വേറെ. ഇത് രഹസ്യമാണ്. മത്തായിക്കുട്ടിയോട് മാത്രമേ പറയൂ. മത്തായിക്കുട്ടി ജോലിക്ക് പോയിരിക്കുക. വൈകുന്നേരമേ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങിട്ട് വരാം. അങ്ങനെ വിടാൻ പറ്റില്ല സ്വാമി. അതിന് കാര്യമുണ്ട്. സ്വാമി എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. രക്ഷിക്കണം? അതെ. എങ്ങനെ? ഈശ്വരനെ വിചാരിച്ച് സ്വാമി ഒന്ന് മത്തായി അയാൾ മടങ്ങി പോകുന്നവരെ സ്വാമി ഒന്ന് ഞാനാകണം. നീ വേറൊന്നും ഞാൻ പറയുന്നു മനസ്സിലാക്കും സ്വാമി. ഞാൻ നേരത്തെ എന്നെ വില്ലുവാത്രിയാണെന്ന് പറഞ്ഞു പോകും. ഇനി ഇപ്പൊ മത്തായി ആണെന്ന് പറയാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. മത്തായി വൈകുന്നേരത്തെ വണ്ടിക്ക് നാട്ടി പോയെന്ന് പറഞ്ഞത് കിളവൻ തിരിച്ചു നാട്ടി പോകും. അയാളെങ്ങനെ തിരിച്ചയക്കാൻ പറ്റില്ല സ്വാമി. എന്റെ സഹോദരി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അപ്പച്ചനാണെന്നാ തോന്നുന്നത്. വിവാഹകാര്യത്തെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുക. അത് മത്തായിയോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിരുന്നാ കഴിഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു സ്വാമി. കഴുത്ത് കണ്ടിച്ചാലും കിളവൻ പറയും. അത് മത്തായിക്കുട്ടിയോട് മാത്രമേ പറയൂ. സംഗതി രഹസ്യമാണ് എന്ന് പറഞ്ഞ് നടക്കുക. ഓ, ഇനി രഹസ്യമാണ്? അതിനെ എനിക്ക് പരിഭ്രമം. നാശമായി. എന്നെ പിടിച്ച് മത്തായിന്നാണല്ലോ കിളവന്റെ സിദ്ധാന്തം. കുറച്ച് സമയത്തേക്ക് മതി സ്വാമി. എങ്ങനെയെങ്കിലും ആ കിളവന്റെ കയ്യിൽ രഹസ്യം അടിച്ചെടുത്തിട്ട് കൈയും കാലം കെട്ടി വണ്ടിയിൽ നമുക്ക് പറഞ്ഞേക്കും. അതുവരെ സ്വാമി ഒന്ന് ഞാനാകും. അല്ല, പിന്നെ എനിക്കൊരു സംശയം. ശരി, എനിക്കൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേഷവും കെട്ടാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയാം. എന്തൊക്കെ ചെയ്യും സ്വാമി? ആദ്യമല്ല സ്വാമി മാല അങ്ങോട്ട് കഴിക്കുന്നില്ല. ഭഗവാനെ, ശ്രീകൃഷ്ണ ക്ഷമിക്കണേ, രക്ഷിക്കണേ. അല്ല, സാമനിപ്പൊ എവിടെ ഉണ്ട്? ആണിന്റെ അടുത്ത് തന്നെ ഉണ്ട്. എവിടെയാണെന്ന് ഒതുക്കുന്നതെന്ന് അറിയാതെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു മാജിക് ഉണ്ട്. ഉടനെ ആളുകളിലോട്ട് ഓടിക്കാറ്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? രണ്ടു വേലം കൊണ്ട് നോക്കിയാൽ പിടിക്കും.
അവിടെ താമസിക്കുന്ന പെൺപിള്ളേ
കൊണ്ട് തോശാമേനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോട്ട് വരാൻ പോകും. അതെന്തിന്? ഏതായാലും മദ്രാസ് വരെ വന്നതല്ല, രണ്ടു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് പോകണം. അത് വരെ തോശാമയും ഇവിടെ നിൽക്കട്ടെ. ഇവര് തമ്മിൽ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യും. എവിടെ താമസിക്കുന്നവരെ പറഞ്ഞു? അതെന്താ മത്തായിട്ട് നീ അങ്ങനെ പറഞ്ഞു? നിനക്കിവിടെ വീടുള്ളപ്പം ഞങ്ങൾ വേറെ വരും താമസിക്കും. ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൂടെ തന്നെ താമസിക്കണം. ആ കാര്യത്തിലൊന്നും നീ വിട്ടുകൊണ്ടു. അപ്പോ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ തന്നെ അയ്യോ അയ്യോ ഇനി ഒരിക്കൽ ഞാൻ തന്നെ നടത്തിക്കൊള്ളൂ.
അതെന്തിനാ അങ്ങനെ മാറ്റി വെക്കുന്നത്? അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ടല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? ക്ഷമിക്കണം, ഇനി ഞാൻ തുറന്നു പറയാം. മറ്റൊരാളുടെ സഹായം കൊണ്ട് എന്റെ നേർച്ച നടത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇതായിരുന്നു കാര്യം. സ്നേഹമുള്ള ഒരാളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഒരു അപമാനമായി കരുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ടോ, ഉടനെ തെറ്റിദ്ധരിച്ചല്ലോ. തെറ്റിദ്ധാരണയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ അങ്ങോട്ട് കരുതുന്നത് പോലെ തന്നെ ഇങ്ങോട്ടും കരുതുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ പറയുന്നത് വേണ്ട, ഒന്നും പറയണ്ട. അഭിമാനത്തിന്റെ പേരിൽ ഒരു നേർച്ച പോലും വേണ്ടെന്ന് വെച്ചയാളിന്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഏതായാലും ശരി, ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ഈ സാധനങ്ങളൊന്നും ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. അയ്യാ, ഇതെല്ലാം കൊഞ്ചം ഉള്ള കൊണ്ടുപോയി കൊടുത്തിട്ടേ. എന്താ പെണ്ണേനാ? അയ്യോ, ദോഷമേ ആയിരിക്കും. ദോഷമേ
അല്ല, ഇതാണ് സ്വാമിയോ? ഇതാണ് പോലെ ഞാൻ സ്വാമി നമ്മുടെ മത്തായിരെ കൂട്ടുകാരൻ. ഇതാണ് എന്റെ മോൾ റോഷാമ. മോളെ ഇതാണ് നമ്മുടെ മത്തായി. കേട്ടോതായി, ഞാൻ അവിടെ ചെന്ന് ഇവിടെ അവധി ഒരുമിച്ചിട്ട് കൊണ്ടുപോകുന്നു. ഞാൻ പോകുന്നതും വരെ അവരോട് നിൽക്കട്ടെ. എന്താ? അതേതായാലും നന്നായി. അപ്പോ ഇനി ഞാനൊന്ന് പോയിക്കൊള്ളട്ടെ, പിന്നെ കാണാം. അയ്യോ, അങ്ങനെ പോയാലും അങ്ങനെ പോട്ടെ. നമ്മുടെ സ്വജാതികളുടെ ഒരു അനുജാതിക്കാരനെ പിടിക്കുന്നു. എന്റെ മത്തായിക്കുട്ടി വല്ലാണ്ട് വിശക്കുന്നു. എവിടെ നിന്ന് വന്നു കഴിക്കുന്നു? നമുക്ക് ഇന്നലെ കഴിച്ചിടത്തുനിന്ന് തന്നെ. അയ്യോ, അത് വേണ്ട. പോറ്റി ഹോട്ടലിലെ ഊണെന്ന് കേൾക്കുമ്പോഴേ എന്റെ വയറ്റിൽ അസുഖം തുടങ്ങും. എങ്കിൽ നമുക്ക് ഗുഹരീനെ മറ്റേ പോകാം അപ്പച്ച. അതെവിടെയാ? അതൊക്കെയുണ്ട്. അപ്പച്ചനെ ഇറച്ചിയിൽ നിന്ന് കിട്ടിയാൽ പോരെ. Ah!
പോവുകയെ ഒന്ന് കാരണമായിരിക്കും. ഇവിടെ ഇല്ല. എവിടെ പോയിരിക്കാന്ന് അറിഞ്ഞാൽ കൊള്ളാം. വരുമ്പോൾ ചോദിച്ചു പറയാം. സത്യം പറഞ്ഞു തന്നേ കഴിയും വിശ്വസിക്കും. എന്റെ ആത്മാവിന്റെ ഒരു ഭാഗമാണ് ഗീത. എന്നിട്ടാണോ എന്നെ കാണുന്നിടത്ത് വെച്ചെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കളയുന്നത്? എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാനുള്ള ദയവ് പോലും നിങ്ങൾ കാണിക്കാറില്ലല്ലോ. ആ കാര്യത്തിൽ ഗീത തെറ്റിദ്ധരിക്കരുത്. നമ്മൾ തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമുണ്ടെന്ന് വല്യസ്വാമി അറിഞ്ഞാൽ. ഈ വല്യസ്വാമി എന്ന് പറയുന്നത് എന്റെ അച്ഛനല്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുമായി ഒന്ന് സംസാരിച്ചു പോയെന്ന് വെച്ച് എന്റെ അച്ഛൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വീണ്ടും ജോലി അന്വേഷിച്ച് പട്ടണത്തിലായി സുഖമായി വീട്ടിൽ കഴിയാൻ ഇല്ല. അതൊരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ കൂടി ഇല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയില്ലെന്നുള്ളത് തീർച്ചയാണ്. ആലോചിച്ചാണോ സംസാരിക്കുന്നത്? എല്ലാം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് ഇനി അറിയേണ്ടത്. എന്റെ അഭിപ്രായം? അതെ, ഇതേക്കുറിച്ച് ഞാൻ അച്ഛനോട് ചോദിക്കാൻ പോവുകയാണ്. എന്റെ ആഗ്രഹത്തിനെതിരായി അച്ഛൻ നിന്നാൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ പിന്നാലെ ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വന്നാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ എന്നാണ് എനിക്ക് ഇനി അറിയേണ്ടത്. എന്തൊക്കെയാണ് നീ പറയുന്നത്?
അവസരത്തിൽ അവൻ ഇങ്ങനെയൊരു കഥ അയച്ചാൽ ഞാൻ അവനോട് എന്ത് സമാധാനം പറയും? ഇവൻ ഉറപ്പു തന്നിട്ടുണ്ട് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അത് മാത്രമാണ് രണ്ടായിരം രൂപ പറഞ്ഞത്, 1000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ കല്യാണം മാറ്റി വെക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അവരെ അപ്പന്റെ പേര് ചോദിക്കൂര. അവന് ഞാനല്ല പേശുന്നേ, അപ്പന്റെ പേരല്ലേ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. പെണ്ണെ, അവനെ ജോലി കഴിഞ്ഞ കാര്യം എന്താ വെച്ചിരിക്കുന്നത്? ജോലി കഴിഞ്ഞിട്ടില്ല അമ്മച്ചി, കളയാൻ പോകുന്നു. അതുകൊണ്ട് രൂപ അയക്കാൻ പറ്റത്തില്ല. പഴയ മേഖല കത്തും അയക്കില്ല എന്നൊക്കെ എഴുതിയിരിക്കുന്നേ. ഇപ്പോ ഒരു നരസിംഹയ്യരുടെ കേരളത്തിൽ കത്തയക്കാനേ എഴുതിയിരിക്കുന്നേ. അയാളുടെ കൂടെ താമസം. അവനെങ്ങനെ നരസിംഹത്തിന്റെ പുലിയുടെ കൂടെ ഒക്കെ താമസം പോലെ ഇവിടുത്തെ കാര്യം പറ്റത് അവൻ അറിയുന്നുണ്ട്. എങ്ങനെ ഗുണം പിടിക്കാനാ? എന്റെ അതല്ലേ മകൻ. ആ അതുകൊള്ളു. പിന്നെ എന്റെ മകനാ? വാക്കിന് വരിയില്ലാത്തവൻ എന്ന് എന്റെ മകനല്ലേ? ഞാൻ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടെ കിടന്ന് അതും പറയാതെ അവിടെ ചെന്ന് ചെറുക്കിന് എന്നാ പറ്റിയെന്ന് തിരക്കേച്ചു. പിന്നെ വേറൊന്നും വേണ്ട, നിന്റെ മകനെ തിരക്കി ഞാൻ മദ്രാസിലോട്ട് പോകണം അല്ലേ? കറിയാട അപ്പൻ പോകും, ഞാൻ കറിയാ പോകുന്നു. നിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടാൻ മതി, ഇല്ലെങ്കിൽ അപ്പച്ചൻ പോയാൽ ഉടനെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകേണ്ടി വരില്ലേ? ഹോസ്റ്റലിലേക്ക് പോകാനുണ്ടോ? പിന്നെ കാണാൻ കാണാം. എന്നാലും ഇതുപോലെ ഒരുമിച്ച് താമസിക്കാൻ ഒക്കുന്നു. അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ വന്നിട്ട് 8-10 ദിവസമായി. എങ്കിലും എന്റെ പൊഞ്ഞു അറിയാച്ച വരുന്ന വിവരത്തിന് ഒരു എഴുത്തേ കൊണ്ട് വരാൻ പാടില്ലായിരുന്നു. കണ്ടപ്പോഴേ ഞാൻ അങ്ങ് അമ്പരന്ന് പോയി. പെട്ടെന്ന് പോരേന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവനവിടെ ഇല്ലേ മത്തായി കുട്ടി? അയ്യോ മത്തായി കുട്ടി അവിടെ പോരാ. മത്തായി കുട്ടി അവനെ കണ്ടിട്ടിരിക്കാം. എവിടെ? എടാ മത്തായിക്കുട്ടി. എന്താണ് അപ്പച്ച? മത്തായിക്കുട്ടി ഇതേ മോളെ, ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ. ചടക്കുന്ന മത്തായിക്കുട്ടിയോട് പോയി. ഏതായി പെണ്ണെ? ഇതല്ലേ എന്റെ മോളെ ദോഷമ്മ. കെട്ടൊക്കെ കഴിഞ്ഞോ? അതെന്തൊരു വർത്തമാനം! നിനക്കറിയാച്ചറിയാതെ കല്യാണം? അല്ല, അറിയാൻ ഞാൻ ചോദിച്ചതാ. അവനെവിടെ? മത്തായിക്കുട്ടി. ചേടാ ഇത് വലിയ അതിശയകരമായിരിക്കുന്നല്ലോ. ഉള്ളതോട് എന്നെ കാലെ കള്ളം കൊണ്ടു വരാൻ കാണുന്നു. മത്തായിക്കുട്ടി, ഇത് വലിയ അതിശയമാണല്ലോ. കേടാ മത്തായിക്കുട്ടി ഇല്ലേ വരുന്ന ആരാണെന്ന് കല്യാണത്തിന് ചൂണ്ടി കാണിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുന്നു. അവൻ എന്നെ കണ്ണോട്ട് മാറിക്കളഞ്ഞതായി. അതിനൊരു കാര്യം എന്താണ്? വല്ല ഏടാവൂടെ ഒപ്പിച്ചായിട്ട് അവൻ എനിക്കൊരു കത്ത് അയച്ചിരുന്നു. അത് കിട്ടിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് വരുമെന്നാ വിചാരിച്ചുകാണെങ്കിൽ. അങ്ങനെ വരട്ടെ, ഇപ്പനെ സംഗതിയുടെ ഗൗരവം പിടികിട്ടിയത് അതേ സ്വാമി തന്നെയാണല്ലോ. സ്വാമി നമ്മുടെ മത്തായി കുട്ടിയെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. എന്ത്?
എനിക്ക് എന്നെ വെള്ളം താൻ എന്നെ കഴിവ് വിട്ടത് ഇതാ എന്റെ മകൻ മത്തായി കൊടുത്തു ഞാൻ തന്നെ പിടിച്ച് പൊലി
അവിടെ ഇങ്ങോട്ട് വരാ. അമ്മ എങ്ങോട്ട് പോവുക? എങ്ങും പോകുന്നില്ല, വെറുതെ അങ്ങനെ. അതൊന്നുമില്ല, നിങ്ങളുടെ യാത്രക്ക് ഒരുങ്ങുന്നതിലും അതുകൊണ്ട് ചോദിച്ചതാ. ആ വലിയ സ്വാമി പറഞ്ഞയച്ചു, മടം വരെ ഒന്ന് വന്നിട്ട് പോരെ. വലിയ സ്വാമി എന്തിനാ? വലിയ സ്വാമിയോട് കുറച്ച് രൂപ വാങ്ങിച്ചിട്ടുണ്ടോ? അത് ഞാൻ രണ്ടാഴ്ചക്കുള്ളിൽ തിരിച്ചു കൊടുത്തോളാം എന്ന് പറയും, നിങ്ങൾ പൊയ്ക്കുള്ളൂ. അതുപോലെ ഞാൻ പറ്റിയില്ല. അമ്പ്യം വിളിച്ചോണ്ട് എല്ലാവരും എന്നാണ് വലിയ സ്വാമി എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. സ്വാമി എന്നെ എവിടെയെങ്കിലും കണ്ടില്ലെന്ന് പറഞ്ഞേച്ചാ മതി. അതിന് വേറെ ആളെന്നിരിക്കണം. അമ്പി എന്റെ കൂടെ വരുന്നോ അതോ ഞാൻ പോലീസിലാ വരുന്നു? വേഗം പറ. അയ്യോ വേണ്ട, ഞാൻ വരാം. നടക്ക. എനിക്ക് വിഷമമുണ്ട്. തനിക്കെന്ത് വിഷമം?
മകളോടുള്ള സ്നേഹം കൊണ്ടോ മഹാമനസ്കത കൊണ്ടോ സ്വാമി ഈ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. പക്ഷേ എന്റെ കല്യാണം മാത്രം നടന്നാൽ പോരല്ലോ. പിന്നെ നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. സ്വാമിയുടെ മതം പോലെ അല്ല ഞങ്ങളുടെ മതം. ഞാൻ എന്റെ മതത്തിൽ നിന്ന് മാറുകയോ അഞ്ചു മാസത്തിൽ നിന്നും ഒരു പെണ്ണെ കല്യാണം കഴിക്കുകയോ ചെയ്താൽ ആ ബുദ്ധിമുട്ടുകൾ എനിക്ക് മാത്രമല്ല എന്റെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ആ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വരും. എന്റെ സഹോദരിമാർക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടിയില്ലെന്ന് വരും. ക്രിസ്തീയ സമുദായത്തിൽ തന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് വരും. അതുകൊണ്ട് ഞാൻ കാരണം എന്റെ കുടുംബം വഴിയാധാരമാകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരു ബ്രാഹ്മണനായ എന്റെ മകളെ വിവാഹം ചെയ്യാൻ ഒരു ക്രിസ്ത്യാനിയായ തനിക്ക് മനസ്സില്ലാതെ മനസ്സില്ലാഞ്ഞിട്ടല്ല സ്വാമി. പിന്നെ മതമുള്ളതുണ്ടായി. എന്നാലേ ഈ മതത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ധൈര്യമായിട്ട് എന്റെ മകളെ വിവാഹം കഴിച്ചോളൂ. ഞാനും ഒരു ക്രിസ്ത്യാനി. ജാതിയും മതവും വല്ലതുകൊണ്ടോ നമ്മുടെ എല്ലാം ദൈവം രക്ഷിക്കും.